Hi dear students, today we are going to discuss about factors determining demand for a commodity. Oru saadharathinte demandine swadhinikkunna ghadakangal edokkeyanu adhil kurichittanu nammal parayunnathu. First aayittu nammal parayunnathu edu factor aanu demandine swadhinikkunnathu le nammal demand ennu parayunnathu it is a quantity that a consumer bought. അല്ലേ ഒരു എത്ര സാധനങ്ങളാണ് എത്ര അളവ് സാധനങ്ങളാണ് ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്നത് ആ അളവിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ കൺസ്യൂമർ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഫസ്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കുക എന്ത് ചോദിക്കുക പ്രൈസ് എത്രയാണ് അല്ലേ അപ്പോൾ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഒന്നാമതാണ് Price of commodity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിന്റെ വില അല്ലെ എന്താണ് സാധനത്തിന്റെ വില എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഫ് എ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് വി ബോട്ട് ലെസ് അല്ലെ ഡിമാൻഡ് ഡിക്രീസസ് ഒരു സാധനത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും എന്നാൽ ഇഫ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഫോൾസ് ഡിമാൻഡ് ഇൻക്രീസസ് ഡിമാൻഡ് കൂടുമ്പോ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ സോ ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരു സാധനത്തിന്റെ വിലയും അതിന്റെ അളവും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത് അപ്പൊ അതാണ് ഒന്നാമത്തെ ഘടകം ഒരു ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന എത്ര സാധനം നമ്മൾ വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ വില നോക്കിയിട്ടാണ് രണ്ടാമത്തെ കാര്യം പിന്നെന്താ നോക്കുക ഇൻകം നമ്മുടെ കയ്യിൽ എത്ര വരുമാനം ഉണ്ട് അല്ലെ അപ്പൊ ആ ഇൻകത്തെയും ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ഘടകം സെക്കൻഡ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഈസ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻകമാണ് കൺസ്യൂമറിന്റെ വരുമാനം എത്രയാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ എന്ത് ഡിമാൻഡ് അല്ലെ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻകം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് റിലേറ്റഡ് ടു ദി നേച്ചർ ഓഫ് ഗുഡ് ഗുഡിന്റെ സ്വഭാവത്തെ അനുസരിച്ച് നമ്മുടെ ഇൻകം കൂടുതലാണോ കുറവാണോ അതിനനുസരിച്ചിട്ടും ഈ സാധനങ്ങൾ വാങ്ങുന്നതിൽ വ്യത്യാസം വരാം അല്ലെ അപ്പൊ അതിന് നേച്ചർ അനുസരിച്ചിട്ടാണ് എല്ലാ വില നമ്മുടെ ഇൻകം കൂടി എന്ന് കരുതി നമ്മൾ എല്ലാ സാധനങ്ങളും കൂടുതൽ മേടിക്കില്ല അപ്പൊ നേച്ചർ ഓഫ് ഗുഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പീപ്പിൾ ബോട്ട് ഹൗ മച്ച് ക്വാണ്ടിറ്റി അല്ലെ എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്ന് ആളുകൾ തീരുമാനിക്കുന്നത് അതിന്റെ എന്ത് നോക്കിയിട്ടാണ് അതിന്റെ എന്ത് നോക്കിയിട്ടാ അതിന്റെ വില നോക്കിയിട്ടും അതുപോലെ തന്നെ ഇൻകം നോക്കിയിട്ട് കൺസ്യൂമറിന്റെ ഇൻകം നോക്കിയിട്ടുമാണ് എന്നാണ് പറയുന്നത് അപ്പോ അത് ഇൻകം എന്തിനാശ്രയിച്ചിരിക്കുന്നു നേച്ചർ ഓഫ് ഗുഡ് വസ്തുവിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ വസ്തുക്കൾ എത്ര ടൈപ്പ് ഉണ്ട് ഇൻകം വസ്തുക്കളെ ഗുഡ് ഏത് ടൈപ്പാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ സോ ഗുഡ്സ് ആർ ടു ടൈപ്സ് ദാറ്റ് ഇസ് നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ള വസ്തുക്കൾ അല്ലെ സാധാരണ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഫ് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി നോർമൽ ഗുഡ് ഓൾസോ ഇൻക്രീസസ് ഒരാളുടെ ഇൻകം വരുമാനം കൂടുമ്പോൾ ഏതൊക്കെ ഗുഡിന്റെ ഡിമാൻഡ് ആണോ ഇൻക്രീസ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നോർമൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വരുമാനം കൂടിയിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ കൂടുതൽ മേടിച്ചിട്ടുണ്ടാകും എന്നാൽ ഈ നോർമൽ ഗുഡ് തന്നെ ഒരാളുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്ത് വാങ്ങുന്ന അളവും കുറയും അങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് നോർമൽ ഗുഡ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ടി വി ഡ്രസ് അല്ലെ ഇപ്പൊ ഡ്രസ് ടി വി കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം സോഫ അങ്ങനെയുള്ള വസ്തുക്കൾ ഫെർണിച്ചേഴ്സ് ഇവയൊക്കെ നോർമൽ ഗുഡ്സ് ആണ് ഈ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ കൂടുതൽ എടുക്കും അപ്പൊ ഇൻകം കുറഞ്ഞാലോ നമ്മൾ അളവ് കുറയ്ക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നോർമൽ ഗുഡ്സ് അപ്പൊ ഈ നോർമൽ ഗുഡ്സ് തന്നെ ഓരോ കൺസ്യൂമർക്കും വ്യത്യസ്തമാണ് അല്ലെ ഓരോ കൺസ്യൂമർക്കും വ്യത്യസ്തമാണ് അപ്പോ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പറയുന്നത് ഒരാളുടെ വരുമാനം കൂടുമ്പോൾ നോർമൽ ഗുഡിന്റെ ഡിമാൻഡും
കൂടുതൽ ഏതൊക്കെ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ടോ അതിനെയാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി വേറെ നേച്ചർ ഓഫ് ഗുഡാണ് ഇൻഫീരിയർ ഗുഡ്. എന്താണ് ഇൻഫീരിയർ ഗുഡ്? നമ്മൾ ഇൻഫീരിയർ സുപ്പീരിയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മേലെ. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തരം താണ വസ്തുക്കൾ. അപ്പൊ എന്താണ് തരം താഴ്ന്ന വസ്തുക്കൾ? അതായത് ഇങ്ങനെയുള്ള ഗുഡ്സിന്റെ പ്രത്യേകത, ഇഫ് എ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്, ഒരാളുടെ ഇൻകം വരുമാനം കൂടിക്കഴിഞ്ഞാൽ, വരുമാനം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വരുമാനം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഏതൊക്കെ വസ്തുക്കളാണോ കുറവ് മേടിക്കുന്നത് അങ്ങനെയുള്ള വസ്തുക്കളെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ വരുമാനം കുറവാണെങ്കിലോ അവർ ആ ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ, ആ കെറോസിൻ സ്റ്റൗ ഈസ് ഇൻഫീരിയർ ടു ദി ഗ്യാസ് സ്റ്റൗ അല്ലെ. ഗ്യാസ് സ്റ്റൗ ആണ് കുറച്ചും കൂടി ഇൻകം കൂടിയ ആളുകളൊക്കെ ഗ്യാസ് സ്റ്റൗ ആണ് ഉപയോഗിക്കുക. എന്നാൽ അതാണ് എന്ത് പറയുന്നത്, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ചില ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയും അല്ലെ. കുറച്ചും കൂടി വരുമാനമുള്ള ആളുകള് കെറോസിൻ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കുന്നത് കുറയുന്നു. അപ്പൊ അത് അവർക്ക് ഇൻഫീരിയർ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻകം കൂടിക്കഴിഞ്ഞാൽ ആ ഗുഡ് അവർക്ക് എന്താണ്, ഇൻഫീരിയർ ഗുഡാണ് അല്ലെങ്കിൽ തരം താണ വസ്തുവാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരാളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ചിലവര് തെരുവിൽ വിൽക്കുന്ന വസ്തുക്കളൊന്നും അധികം വാങ്ങിക്കില്ല അല്ലെ. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫീരിയർ ഗുഡ്സ് ആണ്. അപ്പൊ അതാണ് ഒരാളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ആ ഗുഡ്സ് വാങ്ങുന്ന അളവ് ഡിമാൻഡ് കുറയും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് റിലേഷൻ ആണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നോർമൽ ഗുഡ്സിന്റെ ഡിമാൻഡും കൂടുന്നു. എന്നാൽ ഇവിടെ എന്താണ്, ഇൻകം പൈസ അല്ല, ഇൻകം ഒരാളുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുഡ്സ് വാങ്ങുന്നത് കുറയും. അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗുഡ്സ് ലൈക്ക് ജോവർ, ബജ്ര അല്ലെ, തപ്പിയൊക്കെ തുടങ്ങിയ വസ്തുക്കൾ, ഇവയൊക്കെ ഇറ്റ് ഈസ് ഇൻഫീരിയർ ടു റൈസ്. കുറച്ചും കൂടി ഇൻകം കൂടിയ ആളുകള് അരിഭക്ഷണം ഉപയോഗിക്കുന്നു. എന്നാൽ ഇൻകം കുറവാകുമ്പോൾ ഈ ഗുഡ്സിന്റെ, ഏത് ഇൻകം കുറയുന്ന സമയത്ത് ഈ ജോവർ ബജ്ര പോലെയുള്ള വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കും. എന്നാൽ ഇൻകം കൂടിക്കഴിഞ്ഞാലോ അങ്ങനെയുള്ള അല്ലെ, കൊള്ളി പോലുള്ള അല്ലെങ്കിൽ തപ്പിയോക്ക പോലുള്ള വസ്തുക്കളൊക്കെ അവര് എന്ത് ചെയ്യും, കുറച്ചളവിലാണ് ഉപയോഗിക്കുക. അപ്പൊ അതാണ് എന്ത്, ഇൻഫീരിയർ ഗുഡ്. വരുമാനം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക അത് എന്താണ്, കുറച്ചും കൂടി തരം താണ വസ്തുക്കളാണ്, അപ്പൊ അത് അളവ് കുറയ്ക്കും. അപ്പൊ അങ്ങനെ ദേർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ഡിമാൻഡ് ആൻഡ് ഇൻകം. ഇൻകവും ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഡിമാൻഡും തമ്മിൽ വിപരീത ബന്ധമാണുള്ളതെങ്കിൽ അതാണ് ഇൻഫീരിയർ ഗുഡ്സ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഒരു ഡിമാൻഡിനെ, ഒരു വസ്തുവിനെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിൽ മൂന്നാമത്തേതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് എന്ന് പറയുന്നത് അനുബന്ധ വസ്തുക്കൾ അല്ലെ. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. എന്താണ് റിലേറ്റഡ് ഗുഡ്സ്? റിലേറ്റഡ് ഗുഡ്സിലുണ്ട് രണ്ട് ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും മിസ് ഒന്ന് പറയണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അല്ലെ. അതായത് എന്താണ്, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്, വി ക്യാൻ യൂസ് വൺ ഓർ മോർ അനദർ ഗുഡ് ടു സാറ്റിസ്ഫൈ എവരി വൺ. നമ്മുടെ ഒരു ആവശ്യം സാധിക്കാതെ നമുക്ക് ഒന്നിന് പകരം വേറെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ടീ ഓർ കോഫി, ഒന്നുകിൽ ചായ കുടിക്കാം അല്ലെങ്കിൽ കോഫി കുടിക്കാം അല്ലേ. അതുപോലെ തന്നെ ഷൂ ആൻഡ് ചപ്പൽ, നമുക്ക് കാലില് ധരിക്കണം എന്നുള്ളൂ. ആ ഒരു ആവശ്യം നിറവേറുന്നതിന് വേണ്ടി ഒന്നുകിൽ ഷൂ യൂസ് ചെയ്യാം അല്ലായെങ്കിൽ ചപ്പൽ യൂസ് ചെയ്യാം. അപ്പൊ അതാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അതുപോലെ തന്നെ എന്താ പറയുക, ഡിമാൻഡും തമ്മില് ഒരു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. അതായത് ഇഫ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇൻക്രീസസ് അല്ലേ. അതായത് ഒരു വസ്തുവിന്റെ വില കൂടിയപ്പോൾ ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് കൂടിയത്. ഡിമാൻഡ് ഏതിന്റെ, ആ ഏത് വസ്തുവാണോ വില കൂടിയത് ആ വസ്തുവിന്റേതല്ല, വേറൊരു വസ്തുവിന്റെ ഡിമാൻഡിലാണ് മാറ്റം വന്നത്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ്, കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
one or more goods are required to satisfy a want. അതായത് എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ്? കോംപ്ലിമെന്ററി ഗുഡ്സ് നമുക്ക് ചുറ്റുമുള്ള ഗുഡ്സുകൾ തന്നെയാണ്. അതൊക്കെ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one or more goods required to satisfy a want. ഒരു പെർട്ടിക്കുലർ വാണ്ട് ആവശ്യം നിറവേറണമെങ്കിൽ ഒന്നിലധികം വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അതായത് വി ഹാവ് ടു മേക്ക് എ ടീ അല്ലെ, ഒരു ടീ ഉണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ ഗുഡ്സ് വേണം നമുക്കറിയാം? ടീ വേണം അല്ലെ, ടീ പൗഡർ, അതുപോലെ ഷുഗർ അല്ലെ, മിൽക്ക് എക്സെട്ര. അപ്പോ ടു സാറ്റിസ്ഫൈ എ പെർട്ടിക്കുലർ വാണ്ട് വി ഹാവ് ടു റിക്യൂർ മോർ ഗുഡ്സ്, സ്റ്റോർ മോർ ഗുഡ്സ് അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെന്ററി ഗുഡ്സ് അല്ലെ. കാർ ആൻഡ് പെട്രോൾ, ബൈക്ക് ആൻഡ് പെട്രോൾ അല്ലെ, നമുക്കറിയാം വെറുതെ ബൈക്ക് ഓടുവോ? ഇല്ല, പെട്രോൾ വേണം അല്ലെ. അപ്പൊ അതാണ് ഒരാവശ്യം നിറവേറണമെങ്കിൽ ഒന്നിലധികം വസ്തുക്കൾ. ഇങ്ക് ആൻഡ് പെൻ, മഷിയില്ലാതെ പെൻ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഒരു ആവശ്യം നിറവേറണമെങ്കിൽ ഒന്നിലധികം വസ്തുക്കള് ആവശ്യമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഡിക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദാറ്റ് കമോഡിറ്റി ഇൻക്രീസസ് അല്ലെ. എന്താണ് ഇവിടെ ഇൻഡയറക്റ്റ് ആണ്, എങ്ങനെയാണ്? ഒരു വസ്തുവിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടീ പൗഡറിന്റെ അല്ലെങ്കിൽ മിൽക്കിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിമാൻഡ് ഫോർ ടീ ഇൻക്രീസസ്, അതിന്റെ മറ്റൊരു വസ്തുവിന്റെ ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥ. അതിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പോ നമ്മളിപ്പോ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരാളുടെ ഒരു വസ്തു വാങ്ങുന്നതിനെ സ്വാധീനിക്കുന്നത്? ഒന്നാമത്തത് അതിന്റെ വില, വില നോക്കിയിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുക. പിന്നെ ഇൻകം, ഇൻകം നോക്കിയിട്ടാണ്. ആ ഇൻകം ഓരോ ഗുഡ്സിനും വ്യത്യസ്തമാണ് അല്ലെ എന്ന് നമ്മൾ കണ്ടു. പിന്നെ മറ്റു വസ്തുക്കളുടെ വില നോക്കും അല്ലെ. നമ്മള് കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ചെയ്യുക അല്ലെ. ഒരു ടൂത്ത് പേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു ടൂത്ത് പേസ്റ്റിന്റെ വില നോക്കും, എന്നിട്ട് ഏതാണെന്ന് കമ്പയർ ചെയ്യും, എന്നിട്ട് നമ്മൾ മേടിക്കാം. അതാണ് എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ വില. ദെൻ മറ്റൊരു കാര്യമാണ് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. എന്താണ് നാലാമത്തേതാണ്? ടേസ്റ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുമ്പോ ചില ആളുകൾക്ക് അല്ലെ അഭിരുചികളും ടേസ്റ്റുകളും അല്ലെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഡിമാൻഡില് മാറ്റം വരും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ വാങ്ങിക്കും. ഇഷ്ടമല്ലാത്തതാണെങ്കിലോ നമ്മൾ കുറഞ്ഞളവേ മെഡിക്കലിൽ ചിലപ്പോൾ വാങ്ങാതെയും പോരാ. അപ്പൊ അതാണ് ഒരാളുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഒരാളുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിലുള്ള മാറ്റങ്ങളാണ്. ഡിമാൻഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഡിമാൻഡിൽ പല മാറ്റങ്ങളുണ്ട്. അപ്പൊ അതിലാണ്, അതാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഡിമാൻഡിൽ മാറ്റം വരുന്നത്. ഒരു മാറ്റം നമുക്കറിയാം, വിലയ്ക്ക് മാറ്റം വരുമ്പോൾ ഒരാളുടെ ഡിമാൻഡിൽ മാറ്റം വരും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ മാറ്റം വരുമ്പോഴും ഡിമാൻഡില് ഷിഫ്റ്റ് വരും അല്ലേ. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എങ്ങനെയാണ്? ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡില് പറയുന്നതാണ് നമുക്കറിയാം. ഫസ്റ്റ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഇസ് ഡ്യൂ ടു ടു റീസൺസ്. രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഡിമാൻഡില് മാറ്റം വരുന്നത്. ഒന്നാമത്തെ കാരണം പറയുന്നത് അതിന്റെ വിലയ്ക്ക് മാറ്റം സംഭവിക്കുമ്പോൾ. വിലയ്ക്ക് മാറ്റം സംഭവിക്കും, ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യാം അല്ലേ. നമുക്കറിയാം ഒരു സാധനത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, എന്നാൽ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാലോ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഒന്നാമതാണ് പ്രൈസ് ഓഫ് ഗുഡ്. രണ്ടാമത്തെ കാരണം പറയുന്നത് മറ്റു ഘടകങ്ങൾ. മറ്റു ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻകം അല്ലെ. ഇൻകത്തിൽ മാറ്റം വരുമ്പോ ഒരാളുടെ എന്തിലും മാറ്റം വരാം, ഡിമാൻഡിൽ മാറ്റം. ഇൻകം കൂടുമ്പോ നമ്മുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അളവ് വാങ്ങിക്കാം. ഇൻകം കുറഞ്ഞു കഴിഞ്ഞാലോ, വരുമാനം കുറഞ്ഞാല് കുറച്ചളവെ വാങ്ങിക്കുള്ളൂ അല്ലെ. നമുക്കറിയാം നമ്മള് കൊറോണയുടെ ഒക്കെ മുമ്പ് കൂടുതൽ ഡ്രസ്സ് എടുത്തിരുന്നവരാണ്. പക്ഷേ നമ്മുടെ ഇൻകം കുറഞ്ഞപ്പോഴ് നമ്മൾ അത്രയധികം ഡ്രസ്സ് എടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പോ നമ്മുടെ ഇൻകം കുറഞ്ഞപ്പോഴും നമ്മുടെ ഡിമാൻഡ്
കുറയ്ക്കുക. അല്ലെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചിലവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെങ്കിൽ കൂടുതൽ മേടിക്കും. അപ്പൊ അതിനനുസരിച്ച് മുടിമാൻഡില് മാറ്റം വരും. അല്ലെ, അപ്പൊ അത് നമ്മൾ ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ ഡിമാൻഡില് പ്രൈസ് ഓഫ് ഫുഡ്, ഒരു വസ്തുവിന്റെ മാറ്റം, അതായത് വിലയ്ക്ക് മാറ്റം വന്നപ്പോൾ ഡിമാൻഡ് എങ്ങനെയൊക്കെയാണ് മാറും. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൈസ് ഓഫ് ഗുഡ്. ഒരു കമ്മോഡിറ്റിയുടെ, ഒരു വസ്തുവിന്റെ ഡിമാൻഡില് പ്രൈസിൽ മാറ്റം വന്നത് കൊണ്ടാണ് ഡിമാൻഡ് മാറിയതെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്, അല്ലെങ്കിൽ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ഇങ്ങനെ പറയുന്ന മറ്റൊരു പേര് അല്ലെ, അതില് രണ്ടെണ്ണമുണ്ട്. ദി മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിലാണ് പറയുന്നത് എക്സ്പാൻഷൻ ഡിമാൻഡും കോൺട്രാക്ഷൻ ഡിമാൻഡ്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിലാണ് എക്സ്പാൻഷൻ ഡിമാൻഡും ഉണ്ട്, കോൺട്രാക്ഷൻ കോൺട്രാക്ഷൻ. എക്സ്പാൻഡ് ചെയ്യാന്ന് എന്താ, എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് പറയാ വിപുലീകരിക്കാം. കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക, ഡിമാൻഡ് ചുരുങ്ങുന്ന അവസ്ഥയ്ക്കാണ്. അപ്പൊ അത് ഒരു ഡിമാൻഡ് കർവിൽ തന്നെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനെയാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നത്? എപ്പോഴാ ഡിമാൻഡ് കൂടുക? ഒരു വസ്തുവിന്റെ ഡിമാൻഡ് എപ്പോഴാ കൂടുക? നമുക്കറിയാം വില കുറഞ്ഞാലാണ് ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടുക അല്ലേ. എന്നാൽ എപ്പോഴാണ് ഡിമാൻഡ് ചുരുങ്ങുക, കോൺട്രാക്ട് ചെയ്യുന്നത് ചുരുങ്ങുക? എപ്പോഴാണ് ഡിമാൻഡ് ചുരുങ്ങുക, കുറയുക? ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ അതൊരു ചിത്രത്തിലാണ് നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ ഡിമാൻഡ് കർവ് വരച്ചു നോക്കാം, അതിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. നോക്കൂ മക്കളെ, അല്ലേ, ഡിമാൻഡ് കർവ്. ഇതെന്താണ് ഡിമാൻഡ് കർവ്? ഈ ഡിമാൻഡ് കർവ് ഡി ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് ഇവിടെ, ഇവിടെ നമുക്കറിയാം പ്രൈസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഡിമാൻഡ് കർവില് പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ബി, എ ബി സി, എ ബി സി എന്ന് പറഞ്ഞിട്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സില് കാണുന്നത് ഡിമാൻഡ് കർവിലെ മാറ്റങ്ങളാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം പി എന്ന് പറയുന്ന ഓ പി വില, ഇതാണ് സാധാരണഗതിയിലുള്ള വില. എന്നാൽ വില കൂടി, വില ഇവിടെ കുറയുന്ന ആദ്യം സംഭവിക്കുന്നത് വില കുറഞ്ഞു എന്ന് വിചാരിക്കും. വില കുറഞ്ഞാൽ ഒ പി വൺ ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കും. വില ഒ പി വൺ ആയിട്ട് കുറഞ്ഞു, വില ഒ പി വൺ ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. ഒ പി വിലയായിരുന്നു, ഒ പി വൺ ആയിട്ട് വില താഴ്ന്നു അല്ലേ. നമുക്കറിയാം വില കുറഞ്ഞു, ഒ പിയിൽ നിന്ന് ഒ പി വൺ ആയിട്ട് ഇത്രയും കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഇവിടെ അല്ലേ, ഡിമാൻഡ് എന്ത് ചെയ്തു, കൂടി. ഒ ക്യു വൺ ആയിട്ട് ഡിമാൻഡ് കൂടി. അപ്പോ ഒരു വസ്തുവിന്റെ വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, എക്സ്പാൻഡായി. അതിനെയാണ് എക്സ്പാൻഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് അല്ലെ, മൂവ്മെന്റ് ഫ്രം ഡൗൺവേർഡ് മൂവ്മെന്റ്, താഴേക്ക് ചെരിയുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ താഴേക്ക് മൂവ്മെന്റ് ഫ്രം ബി ടു സി, ബി മുതൽ സി വരെ താഴേക്ക് ഡിമാൻഡ് കർവ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് എക്സ്പാൻഷൻ ഡിമാൻഡ്, താഴേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ എക്സ്പാൻഷൻ ഡിമാൻഡ് എന്ന് പറയും. എന്നാൽ ഇഫ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ്, ഒരു സാധനത്തിന്റെ വില കൂടി, ഒ പി വൺ ആയിട്ടുള്ളത് അല്ലെ, ഒ പി ആയിട്ടുള്ളത് ഒ പി ടു ആയിട്ട് കൂടി എന്ന് വിചാരിക്കും, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പീപ്പിൾ എന്ത് ചിന്തിക്കുന്നത്, വില കൂടുതലാണ്, കുറച്ച് മേടിച്ചാൽ മതി. ഡിമാൻഡ് ഡിക്രീസസ് ടു ഒ ക്യു ടു അല്ലെ, നേരത്തെ ഒ ക്യു ഉണ്ടായിരുന്നതാണ്, സാധാരണ ഉള്ളതാണ് ഒ ക്യു. എന്നാൽ വില കൂടി, വില കൂടി
കൂടിയപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് കുറച്ച് മേടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് ബിയിൽ നിന്ന് എവിടേക്ക്, മുകളിലേക്ക്, അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഈസ് കോൾഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്. അപ്പൊ അപ്വേർഡ് മൂവ്മെന്റ് കോൺട്രാക്ഷൻ ഡിമാൻഡും ഡൗൺവേർഡ് മൂവ്മെന്റ് ഉള്ളത് എക്സ്പാൻഷൻ ഡിമാൻഡും. എക്സ്പാൻഷൻ ഡിമാൻഡ് ഡിമാൻഡ് കൂടിയ അവസ്ഥയ്ക്കാണ് എക്സ്പാൻഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ, അവിടെ കുറവും കൂടുതലും നമ്മൾ നോക്കേണ്ടത് ഡിമാൻഡിലാണ്. ഡിമാൻഡ് കൂടുന്നുണ്ട് എങ്കിൽ അത് എക്സ്പാൻഷനാണ്, എന്നാൽ ഡിമാൻഡ് കുറയുകയാണ് എങ്കിൽ അത് കോൺട്രാക്ഷനാണ്. അത് ബി ടു എ എന്ന് പറയുന്ന മൂവ്മെന്റ്സ് ആണ് ഇവിടെ എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ചർച്ച ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.